സഭാ നേതാക്കന്മാരുടെ ഭീഷണിക്കും വേട്ടയാടലിന് വിധേയയായ സിസ്റ്റർ ലൂസി കളപ്പുര നീതി തേടി വത്തിക്കാൻ മുന്നിൽ. തനിക്ക് സ്വാഭാവിക നീതി നിഷേധിക്കപ്പെട്ടെന്നും തന്റെ ഭാഗം പോപ്പിനോട് നേരിട്ട് വിശദീകരിക്കാൻ അവസരം ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് സിസ്റ്റർ ലൂസി വത്തിക്കാനിലേക്ക് കത്തെഴുതി. കത്തിന്റെ പകർപ്പ് തത്വമയി ന്യൂസിന് ലഭിച്ചു. ഈ കഴിഞ്ഞ ഒക്ടോബർ 25 സിസ്റ്റർ ലൂസി കളപ്പുര പോപ്പിന്റെ റോമിലെ അഡ്രസ്സിൽ കത്തയച്ചത്. ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സന്യാസി സമൂഹവും വത്തിക്കാൻ പൗരസ്ത്യ തിരുസംഘവും തനിക്ക് നീതി നിഷേധത്തിനെ കുറിച്ചുള്ള പരാതിയാണ് ലൂസി കളപ്പുര പോപ്പിനയച്ച കത്തിൽ അക്കമിട്ട് നിരത്തുന്നത്. തന്റെ അപ്പീൽ തള്ളാനായി വത്തിക്കാൻ പൗരസ്ത്യ തിരുസംഘം എടുത്തു പറഞ്ഞ 11 കാരണങ്ങളെയും ലൂസി കത്തിൽ ഖണ്ഡിക്കുന്നുണ്ട്. വത്തിക്കാൻ പൗരസ്ത്യ സംഘം തനിക്ക് നീതി നിഷേധിച്ചതിനാൽ നേരിട്ട് റോമിലെത്തി പോപ്പിനെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാൻ അവസരം തരണമെന്ന് ലൂസി കളപ്പുര കത്തിലൂടെ ആവശ്യപ്പെടുന്നുണ്ട്. തന്നെ സഭയിൽ നിന്ന് പിരിച്ചുവിട്ട സുപ്പീരിയർ ജനറലിന്റെ നടപടി റദ്ദാക്കണമെന്നും സഭാ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി താൻ ഒന്നും ചെയ്തിട്ടില്ലെന്നും കത്തിലുണ്ട്. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ പ്രതിയായ ബലാത്സംഗ കേസിലെ മുഖ്യസാക്ഷി സിസ്റ്റർ ലൂസി വടക്കേലിനെതിരെ എടുത്ത അച്ചടക്ക നടപടി അന്യായമാണെന്നും സിസ്റ്റർ ലൂസി കളപ്പുര കത്തിലൂടെ പോപ്പിനെ ബോധിപ്പിക്കുന്നു. ഇത്തരം നടപടികൾ എല്ലാം ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ നിലകൊണ്ടതിന് പ്രതികാരമാണെന്നും കത്തിൽ സിസ്റ്റർ ലൂസി കളപ്പുര എടുത്തു പറയുന്നുണ്ട്. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ കേസിൽ സാക്ഷിമൊഴി നൽകിയതിലുള്ള പ്രതികാരമായാണ് തന്നെ തടങ്കലിൽ പാർപ്പിച്ചത് എന്ന് ലിസി വടക്കേൽ പോലീസിന് നേരത്തെ മൊഴി നൽകിയിരുന്നു. ഇതേ തുടർന്ന് ലിസിയെ FCC സന്യാസി സമൂഹം വിജയവാഡയിലെ മഠത്തിലേക്ക് മാറ്റിയിരുന്നു. സിസ്റ്റർ ലിസി വടക്കൽ സഭയുടെ തടങ്കലിലാണെന്നും ഫോൺ ഉപയോഗിക്കാൻ പോലും അവരെ അനുവദിക്കില്ല എന്നും ലൂസി കളപ്പുര കത്തിൽ പറയുന്നുണ്ട്. ഇതിനെതിരെ ലിസിയുടെ സഹോദരൻ കോടതിയെ സമീപിച്ച കാര്യവും ഈ കത്തിലുണ്ട്. ഫ്രാങ്കോ മുളയ്ക്കൽ ഉൾപ്പെട്ട ബലാത്സംഗ കേസും ഉന്നത സ്ഥാനീയർക്കെതിരെ ഉയരുന്ന അഴിമതി ആരോപണങ്ങളും കത്തോലിക്ക സഭയെ പൊതുസമൂഹത്തിൽ നാണം കെടുത്തിയ അവസ്ഥകളും സിസ്റ്റർ ലൂസി കളപ്പുര പോപ്പിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട്. വത്തിക്കാൻ പൗരസ്ത്യ തിരുസംഘം തന്റെ അപ്പീൽ തള്ളിയതിനു ശേഷം നൽകിയ ഷോക്കോസ് നോട്ടീസ് ലത്തീൻ ഭാഷയിലായിരുന്നു എന്നും ആ ഭാഷ തനിക്ക് അറിയില്ലെന്നും ലൂസി കളപ്പുര പോപ്പിനയച്ച കത്തിൽ വ്യക്തമാക്കുന്നു. ഷോക്കോസ് നോട്ടീസ് ഇംഗ്ലീഷിലോ മലയാളത്തിലോ പരിഭാഷപ്പെടുത്തി നൽകണമെന്നും സിസ്റ്റർ ലൂസി കളപ്പുര കത്തിലൂടെ പോപ്പിനോട് ആവശ്യപ്പെടുന്നുണ്ട്. മുന്നറിയിപ്പുകൾ നൽകിയിട്ടും സഭാ നിയമങ്ങൾ പാലിക്കാത്ത വിധമുള്ള ജീവിതശൈലി തുടരുന്നു എന്ന് ചൂണ്ടിക്കാട്ടി ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 7 സിസ്റ്റർ ലൂസി കളപ്പുരയെ സഭയിൽ നിന്ന് പുറത്താക്കിയത്. ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സന്യാസിനി സമൂഹത്തിൽ നിന്നാണ് ലൂസി കളപ്പുരയെ പുറത്താക്കിയത്. ഇതിനെതിരെ സിസ്റ്റർ ലൂസി വത്തിക്കാൻ പൗരസ്ത്യ തിരുസംഘത്തിന് അപ്പീൽ നൽകി എങ്കിലും അത് തള്ളിയിരുന്നു. ഈ കഴിഞ്ഞ ഒക്ടോബർ 16 സിസ്റ്റർ ലൂസി കളപ്പുരയുടെ അപ്പീൽ തള്ളിയത്. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും ജീവിതാവസാനം വരെ സന്യാസി സഭയിൽ തുടരണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചാണ് റോമിലേക്ക് അപ്പീൽ നൽകിയതെന്നും സിസ്റ്റർ ലൂസി ഇതിനു പിന്നാലെ പ്രതികരിച്ചിരുന്നു. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ കന്യാസ്ത്രീയുടെ ലൈംഗികാതിക്രമണ പരാതിയിലും തുടർന്ന് നടന്ന കന്യാസ്ത്രീ സമരത്തിലും പങ്കെടുത്തതും ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സന്യാസഭയുടെ നിയമപ്രകാരമുള്ള സഭാവസ്ത്രം ധരിക്കാതെ സഭാ നിയമങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് സന്ധരിച്ചു എന്നീ കുറ്റങ്ങളാണ് പുറത്താക്കുന്നതിൻ്റെ ഭാഗമായി ലൂസി കളപ്പുരയ്ക്കെതിരെ സന്യാസഭ ചുമത്തുന്നത്. താൻ മഠത്തിൽ നിന്ന് ഇറങ്ങില്ലെന്നും പൗരസ്ത്യ തിരുസംഘത്തിന് മുകളിലുള്ളവർക്ക് അപ്പീൽ നൽകുമെന്നും സിസ്റ്റർ ലൂസി കളപ്പുര പ്രതികരിച്ചിരുന്നു. വെബ്ഡെസ്ക് തത്വമേ ന്യൂസ്.